സിനിമകളിലും കഥകളിലുമൊക്കെ കൊടുംഭീകരനാണ് പിരാന മത്സ്യം. പിരാന മത്സ്യത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. വെള്ളത്തിൽ ജീവിക്കുന്ന ചെന്നായ്ക്കൾ എന്ന് തന്നെയാണ് ഇവ അറിയപ്പെടുന്നത്. ലോകത്തെ അപകടകാരികളായ മത്സ്യങ്ങളിൽ ഒന്നാണ് പിരാന മത്സ്യം. പിരാന മത്സ്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ഭയത്തോടെയല്ലാതെ നമുക്ക് എല്ലാവർക്കും കേൾക്കാൻ സാധിക്കില്ല. തെക്കേ അമേരിക്കയിലാണ് ഇവയെ കൂടുതലായും കണ്ടുവരുന്നത്, പ്രത്യേകിച്ച് ആമസോൺ നദിയിലൊക്കെ. ആമസോൺ കാടുകളും ആമസോൺ നദിയുമൊക്കെ പല നിഗൂഢതകളുടെ കൂടി കേന്ദ്രമാണ്. അവിടെയാണ് ലോകത്തെ അപകടകാരികളായ പല ജീവികളും വസിക്കുന്നതും. ഉറപ്പുള്ള താടിയെല്ലും ഈർച്ചവാൾ പോലുള്ള പല്ലുകളുമാണ് ഇവയെ കൂടുതൽ അപകടകാരികളാക്കുന്നത്. ഈ മത്സ്യത്തിനെ കുറിച്ച് പറയുമ്പോൾ ഇവയുടെ പല്ലുകൾ ആയുധങ്ങൾ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിച്ചിരുന്നു എന്നുകൂടി അറിയണം. വേനൽക്കാലത്ത് നദികളിൽ വെള്ളം കുറവാവുകയും തീറ്റ കിട്ടാനുള്ള വിഷമവും വന്നു ചേരുമ്പോൾ പിരാനകൾ കൂടുതൽ ശൗര്യം പ്രകടിപ്പിച്ചു തുടങ്ങും. പിരാനകളുടെ ആക്രമണം ഭീകരമായ ഒരു അനുഭവമായിരിക്കും എന്നാണ് പലരും വ്യക്തമാക്കി തരുന്നത്. കൊല്ലുന്നതിന് മുമ്പ് തന്നെ ഇരകളെ ഇവ തിന്നാൻ തുടങ്ങിയിട്ടുണ്ടാവും. ആഫ്രിക്കൻ കാടുകളിൽ കണ്ടുവരുന്ന ഹൈനകളെയും കാട്ടുനായകളെപ്പോലെ തന്നെയാണ് പിരാനകളും. ജീവനോടെ തന്നെ ഇരയെ ഭക്ഷിച്ചു തുടങ്ങും. അതിപ്പോൾ മനുഷ്യനായാലും എല്ലാം ഒരുപോലെ തന്നെയാണ്. 2007 190 പിരാന ആക്രമണമാണ് റിപ്പോർട്ട് ചെയ്തത്. അതിനുശേഷം ഒരുപാട് പിരാന ആക്രമണവും രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. മാത്രമല്ല, പിരാനകളുടെ ആക്രമണം മൂലം പലർക്കും അംഗവൈകല്യം വരെ സംഭവിച്ചിട്ടുമുണ്ട്. 2013 ബോട്ട് അപകടത്തിൽ നദിയിൽ വീണ ഒരു 6-വയസ്സുകാരിയെ പിരാനകൾ തിന്നു തീർത്തു. നിരവധി മനുഷ്യർ പിരാനകളുടെ ആക്രമണത്തിൽ മരിച്ചിട്ടുമുണ്ട്. മുന്നറിയിപ്പുകൾ വകവയ്ക്കാതെ നദിയിൽ ഇറങ്ങിയ ആളുകളെയാണ് കൂടുതലും ഇവ ആക്രമിച്ചിരിക്കുന്നത്. തെക്കേ അമേരിക്കയിൽ പിരാന മത്സ്യങ്ങൾ വളരെ രുചിയേറിയ ഭക്ഷണവുമാണ്. അതേപോലെ തന്നെ പിരാന എന്ന മത്സ്യത്തെ ലോകത്തെ എല്ലാവർക്കും ഭയവുമാണ്. അതിൻ്റെ പിന്നിൽ പ്രധാനമായും പല ഹോളിവുഡ് സിനിമകൾക്കും വലിയ പങ്കുണ്ട്. പിരാന മത്സ്യങ്ങളുടെ ക്രൂരതകൾ എല്ലാവർക്കും കാണിച്ചു കൊടുക്കുന്നുമുണ്ട്. നിമിഷ നേരം കൊണ്ട് കൂട്ടമായി വന്ന് ഇരയെ എല്ലും തോലുമാക്കാൻ ഇവയ്ക്ക് സാധിക്കും. കാട്ടിലെ ക്രൂരന്മാരായ പല മൃഗങ്ങൾക്കും ഇവയോടൊപ്പം തന്നെ പിടിച്ചു നിൽക്കാനും സാധിക്കില്ല. ഇവയുടെ ആക്രമണത്തിന് മുന്നിൽ ഏതു വമ്പനും വീഴും എന്നതാണ് സത്യം. ഇവ ഒറ്റയ്ക്ക് വന്നാലും ഇവയ്ക്ക് ശത്രുവിൻ്റെ ശരീരഭാഗത്തെ കടിച്ചു പിച്ച് ചീന്താനും ഇവയ്ക്ക് സാധിക്കും. അത് തന്നെയാണ് ഇവയെ ഇത്രയും അപകടകാരികളാക്കുന്നത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. It's hard to breathe, but that's all right. Hush.